You're listening to Star Jam on Club FM 94.3. അറിയപ്പെടുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് എന്റെ കൂടെ ക്ലബ് ഫെമിലെ സ്റ്റാർ ജാമിൽ. ഞാൻ റീണു, എന്റെ കൂടെ ബാലേട്ടനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പുറത്തു വന്ന സ്ക്രിപ്റ്റുകളെ കുറിച്ച് മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യത്തെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അനുഭവത്തെ കുറിച്ചാണ് ചോദിക്കാൻ പോകുന്നത്. ഏതായിരുന്നു അനുഭവം? അത് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നര വർഷം അവിടെ അധ്യാപകനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വെച്ച് അവിടുത്തെ എന്റെ ലെക്ചർ പോസ്റ്റ് ശരിയാവുന്നില്ല, വേറെ എന്തൊക്കെയോ കാരണങ്ങളാൽ അത് നടക്കാതെ പോകുന്നു. അപ്പൊ എനിക്ക് മടുത്തു. അങ്ങനെ ഒരു ഫ്രസ്ട്രേഷനിൽ ഞാൻ ഗസ്റ്റ് ലെക്ചറർ ജോലി വലിച്ചെറിഞ്ഞേച്ച് ജീവിതത്തിന്റെ ഇരുളിമയിലേക്ക്, ഇരുട്ടിലേക്ക്, ചാടി. അപ്പൊ എന്റെ കയ്യിൽ ആകെ കൂടെ ഉള്ള ഒരു കരുത്ത് നാടകം എഴുതാനുള്ള എന്റെ ഒരു മിടുക്കാണ്. അപ്പൊ എനിക്ക് അങ്ങ് ഭയങ്കര ആത്മവിശ്വാസമാണ്. നാടകം എഴുതാമെങ്കിൽ എന്തുകൊണ്ട് സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിക്കൂടാ? സിനിമയും നാടകവും തുല്യമായ ഏതാണ്ട് ഒരു സമാനതകൾ വളരെ കൂടുതലുള്ള രണ്ട് മീഡിയം ആയിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ഒരു ടെലിവിഷൻ സീരിയലിന് വേണ്ടിയിട്ട് ഒരു സംഭവം എഴുതി. അത് അന്ന് ഞാൻ പഠിപ്പിച്ചോണ്ടിരുന്ന സ്കൂൾ ഓഫ് ഡ്രാമയെ പഠിച്ച രഘുവിനെ വായിച്ചു. രഘു പറഞ്ഞു ഇത് ഭയങ്കര രസമായിട്ടുണ്ട്. ജി എസ് വിജയ് എന്ന് പറഞ്ഞ സംവിധായകൻ ഹരിഹരൻ സാറിന്റെ അസോസിയേറ്റ് ആണ്. പുള്ളി ഒരു സ്ക്രിപ്റ്റ് നോക്കി നടക്കുന്നു, നമുക്ക് വേണമെങ്കിൽ ഇത് സീരിയലാക്കാം എന്ന് പറഞ്ഞ് ഞാൻ വിജയനെയും മേനക സുരേഷിനെയൊക്കെ വായിച്ചു കേൾപ്പിച്ചു. അവർക്ക് ഭയങ്കര ചിരിച്ച് 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 അവർക്ക് ഊപ്പാട് വന്നു. എന്നിട്ട് അവരൊരു തീരുമാനമെടുത്തു, ഇത് നമുക്കൊന്നും ചെയ്യണ്ട, ജഗദീഷിന്റെ കയ്യിൽ ഒരു സബ്ജക്റ്റ് ഉണ്ട്, അത് ഒന്ന് കേട്ടു നോക്ക്, എന്നിട്ട് അത് നല്ല ഫണ്ണി ആയിട്ട് എഴുതാം. മമ്മൂട്ടിയെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം, അദ്ദേഹം ഒരു തമാശ കഥാപാത്രം ചെയ്യുകയാണെങ്കിൽ എംബിയായിരിക്കും, ബാലേട്ടന് എഴുതാൻ പറ്റുമെന്ന് ഇത് തെളിയിച്ചു. ഓക്കെ. അങ്ങനെ ജഗദീഷ് വന്ന് എന്നോടൊരു കഥ പറഞ്ഞു. ഞാൻ ആ കഥ വെച്ചിട്ട് വിജയനുമായിട്ട് ചേർന്നിരുന്നിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതി. ഇതാണ് എന്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് എഴുത്ത്. അപ്പൊ അങ്ങനെ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ജോലിയും ഇല്ല, ഇരുളിമയിലേക്ക് ചാടുകയും ചെയ്തു. ഇപ്പൊ എന്റെ അഹങ്കാരവും പോയി. കാര്യം എന്ന് വെച്ചാല് നാടകം എഴുതാൻ പറ്റിയാ പിന്നെ എനിക്ക് പുല്ലുപോലെ എഴുതാവുന്നതല്ലേ ഉള്ളൂ സിനിമ എന്നുള്ള എന്റെ ആ അഹങ്കാരത്തിന് അടി കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു 3-4-5 സ്ക്രിപ്റ്റ് ഞാൻ എഴുതി, എല്ലാം വക്കുവരെ എത്തും, നടക്കത്തില്ല. അങ്ങനെ ഇരിക്കുന്ന വഴിക്കാണ് എനിക്ക് സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ അധ്യാപകനായി ജോലി കിട്ടുന്നത്. ഞാൻ അപ്പോഴേ വിട്ടു, എന്റെ ദൈവമേ എന്റെ ഈ അഹങ്കാരം എല്ലാം പോയി, ഞാൻ പഠിപ്പിച്ചോളാം, നാടകവും സിനിമയും സമാനമാണെന്നുള്ള ധാരണ പോയി, ഒരുപാട് ധാരണകളെല്ലാം പോവുകയും അത്ര പുഷ്പപരവതാനി വിരിച്ച ഒരു സ്ഥലമല്ല സിനിമയിലേക്കുള്ളതെന്നും അത് മുള്ളും കുപ്പിച്ചില്ലും ഒക്കെ നിറഞ്ഞതാണെന്നും ഒരുപാട് മുറിവുകളുണ്ടെന്നും ഒക്കെ ഞാൻ പഠിച്ചു. എനിക്ക് എന്തായാലും മതിയായി, ഞാൻ അധ്യാപകനായി ജീവിച്ചോളാമെന്ന് പ്രതിജ്ഞ എടുത്തപ്പോഴാണ് ഈ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ പഴയ അറിവുകളൊക്കെ വെച്ച് വീണ്ടും നവോദയയുടെ ഒരു ഇൻഫ്ലുവൻസിൽ ഭദ്രൻ എന്നെ സമീപിക്കുന്നത് പടത്തിന് സ്ക്രിപ്റ്റ്. ഞാൻ കഴിയുന്നത് ഒഴിവാകാൻ നോക്കിയത് എന്നുള്ള മട്ടിൽ ഇരിക്കാൻ നോക്കിയതാണ്. അതാണ് അങ്കിൾ ബൺ എന്ന അവസാനം പുറത്ത് വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. അങ്കിൾ ബൺ, ഉള്ളടക്കം, പവിത്രം, തച്ചോളി വർഗീസ് ചേകവർ, അഗ്നിദേവൻ എന്നിങ്ങനെ ഒരുപാട് ഹിറ്റ് സിനിമകൾ എഴുതിയ ഒരാളാണ് ക്ലബ് ഫെമിലി സ്റ്റാർ ജാമിൽ. പുതിയ ജനറേഷൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പഴയ മുഖം, അങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന് വിഷമം വരുന്നുണ്ടോ? ഇല്ല, ചിരിക്കുന്നുണ്ട്. പലേട്ടാ, ഈ പറഞ്ഞ എല്ലാ പടത്തിലും ഒരു കോമൺ ഫാക്ടർ ഉണ്ട്, മോഹൻലാൽ. എന്താണ് അങ്ങനെ? ചില യോഗങ്ങൾ അങ്ങനെ, അതാണ് നമുക്ക് പറയാൻ പറ്റാത്തത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, മമ്മൂട്ടിക്ക് വേണ്ടി എഴുതാൻ തുടങ്ങി മകന്റെ അടുത്തേക്ക് വരുന്ന ഒരു യോഗം എന്ന് പറയുന്നതിലാണ്. ഞാൻ അതിനു മുമ്പ് മോഹൻലാലിനെ അങ്ങനെ പരിചയപ്പെടുകയോ ഞങ്ങൾ തമ്മിൽ കണ്ടുപിടിക്കുകയോ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഒരു സാഹചര്യം വന്ന അവസരത്തിൽ ഈ അങ്കിൾ ബൺ എന്ന് പറയുന്ന അതൊരു നിമിത്തമാവുകയാണ്. അങ്കിൾ ബണ്ണിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ മോഹൻലാലിനെ അത് വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അപ്പൊ എനിക്കറിയത്തില്ല, ചില ആൾക്കാർ തമ്മിൽ അജ്ഞാതമായ ഒരു ഒരു അടുപ്പം, ഒരു കണക്ഷൻ എങ്ങനെ വരും. ആ രീതിയിൽ മോഹൻലാലിന് എന്നോട് എന്തോ ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അതിപ്പോ എന്റെ തിരക്കഥ വായിച്ചുള്ള ഒരു വലിയ അപ്രീസിയേഷൻ കൊണ്ടൊന്നും വരുന്നൊന്നുമല്ല, അൺകണ്ടീഷണലായ ഒരു എന്തൊക്കെയോ ചില എല്ലാവരും തമ്മിലും ഉണ്ടാകാം, ചിലരിലും ഉണ്ട്. അത്തരത്തിൽ എന്നോട് എന്തോ ഒരു പ്രത്യേക, അതിന് വേണമെങ്കിൽ ഒരു അനുരാഗം എന്ന് വേണമെങ്കിൽ അവരടുപ്പുണ്ട്. അപ്പോഴാണ് തുടർച്ചയായിട്ട് അത് കഴിഞ്ഞ ഉടനെ കമലിന്റെ ഉള്ളടക്കം ചെറിയ കൽപ്പകപാടിയുടെ ഒരു സബ്ജക്റ്റ്, അതിന് വേണ്ടി എഴുതാൻ ഒരു അവസരം കിട്ടുന്നു, അത് ഒരു യോഗമായി മാറുന്നു. പിന്നെ തച്ചോളി വർഗീസ് ചേക്കവർ, പവിത്രം, ഇങ്ങനെ അത് എല്ലാം ലാലിന് വേണ്ടി
ഇന്ത്യയെ ഞാൻ എഴുതുമെന്നോ എന്നാ ബാലേന്ദ്രൻ എഴുതുന്ന സ്ക്രിപ്റ്റിലെ ഞാൻ അഭിനയിക്കുമെന്ന് ലാലോ ഒന്നും തീരുമാനിച്ചിട്ട് പോകുന്ന കാര്യങ്ങളല്ല. ഈ അധ്യാപക വൃത്തിയുടെ ഇടയിൽ നിന്ന് ലീവ് എടുത്തിട്ടാണല്ലോ പലപ്പോഴും ഇത് ചെയ്തോണ്ടിരുന്നത്. അവര് ഭീഷണിപ്പെടുത്തി അപ്പിരിച്ചുവിടുന്നൊക്കെ അല്ല, അതിപ്പം എനിക്ക് മുമ്പ് തന്നെ നരേന്ദ്ര പ്രസാദ് സാറായിരുന്നു ഞങ്ങളുടെ ഡയറക്ടർ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, അദ്ദേഹത്തിന് എനിക്കും ഒക്കെ ഒരേപോലെ സാങ്ഷൻ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പ്രശ്നം. പക്ഷെ നന്നായി അപ്പൊ ശമ്പളം വാങ്ങാതാണല്ലോ നമ്മൾ പോകുന്നത്, അപ്പൊ പ്രശ്നമില്ല. ക്ലബ് എഫ്എമ്മിലെ സ്റ്റാർ ജാമിൽ ഇനിയും എനിക്ക് ചോദ്യങ്ങൾ ബാക്കിയാണ് ബാലേട്ടൻ എടുത്ത് ചോദിക്കാൻ. അതിനു മുന്നേ പാട്ട്, നല്ല പാട്ടുകളെയൊക്കെ ഞാൻ കുളിമുറി നിന്ന് പാടി അതങ്ങ് കുളവാക്കും. അടുത്ത് കിടന്നിട്ട് അവസ്ഥ അല്ലേ, കുളവാക്കി കളയും. അപ്പൊ മനപൂർവ്വം ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ഒക്കാത്തതിനെ ചളവാക്കുക. അടിപൊളിയാണത്, അങ്ങനത്തെ ഒരു വളരെ എളുപ്പമുള്ളൊരു റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അല്ലേട്ടാ. യെസ് ഓർ നോ, ചെറിയ ഉത്തരങ്ങൾ, ചോദ്യം കേൾക്കുന്നു ഉത്തരം പറയുന്നു. എന്റെ ഫ്രണ്ട്സ് കൂടുതലും ചെറുപ്പക്കാരാണ്. യോഗമാണ് കാര്യം വെച്ചാൽ, ഞാൻ സ്കൂൾ ഓഫ് ലിറ്ററേച്ചറിൽ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ കാലാകാലങ്ങളിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് 17 വയസ്സിട്ട് പ്രായമുള്ള ആൾക്കാരാണ്. നമുക്ക് പ്രായം കൂടിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് സ്റ്റുഡൻസ് ഇന്ററാക്ട് ചെയ്യേണ്ടത് ഒരേ ഏജ് ഗ്രൂപ്പിൽ പെടുന്ന. ഓക്കെ, അഭിനയം കുറച്ചിട്ട് ഞാൻ എഴുത്തിൽ കൂടുതൽ ശ്രദ്ധിക്കും, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. റിയൽ ലൈഫിൽ എന്റെ കോസ്റ്റ്യൂംസ് കൂടുതലും ന്യൂ ജനറേഷൻ കോസ്റ്റ്യൂംസ് ആണ്. പലതും ഞാനല്ല സെലക്ട് ചെയ്യുന്നത്, ഞാൻ വൈഫോ മക്കളോ മറ്റുള്ള സുഹൃത്തുക്കള്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ശരത്ത് അല്ലെങ്കിൽ രഞ്ജിത്ത് എനിക്ക് കുറെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. നമ്മൾ അതിനുവേണ്ടി നടക്കാറില്ല, എനിക്ക് ഇഷ്ടമാണ്. കാര്യം വെച്ചാൽ ഒരു പ്രത്യേകതകളോ, ഇപ്പൊ തന്നെ എന്നെ കണ്ടില്ലേ കയ്യിലെ, ഞാൻ ചോദിച്ചാ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് ഇരിക്കണേ, അതെനിക്ക് ഭയങ്കര താല്പര്യമാണ്. എനിക്കിട്ട് പലരും പാര വെച്ചിട്ടുണ്ട്, അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ അല്ല, പാര വെച്ചതായിട്ട് തോന്നാറില്ല. പക്ഷെ ചില സമയത്ത് വേണ്ട രീതിയിൽ അങ്ങോട്ട് പരിഗണിക്കപ്പെടാതിരിക്കാനൊക്കെ ഉള്ള ശ്രമം നടന്നിട്ടുണ്ടാകാം. പണി തന്നതായിട്ട് തോന്നിയിട്ടുണ്ട്, പാരാന്ന് പറയാൻ പറ്റൂല. പക്ഷെ അത് നമ്മൾ അതിനെ മറക്കും. ആ കുഴപ്പമില്ല, ചെയ്ത സിനിമയുടെ പൈസ തരാത്ത പ്രൊഡ്യൂസർമാരുടെ കൂടെയും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. റോളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഫാമിലിയോട് ഞാൻ ഡിസ്കസ് ചെയ്യാറേ ഇല്ല. ഇല്ല, ഒന്നാമത് റോള് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ആ പ്രോസസ് ഒന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നടക്കാറൊന്നുമില്ല. ഒരു കാര്യം അങ്ങനെ പറയുന്നു, നമ്മൾ പോയി ചെയ്യുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ പറയും ഞാൻ ഇന്ന ആളുടെ പടത്തിൽ ചെയ്യാൻ പോകുന്നു. അത്ര വലിയ റോളായിട്ടൊന്നും ഇല്ലല്ലോ. അതിനെ കുറിച്ച് ഞാൻ ചോദ്യം ഇനി വരുന്നുണ്ട്. ഞാനും രാഷ്ട്രീയത്തിൽ വന്നേക്കാം, ഇലക്ഷനിൽ മത്സരിച്ചേക്കാം. ഒരിക്കലും സ്വയം നല്ല അഭിപ്രായം ഉണ്ടാണോ? അതുകൊണ്ടല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയവും രണ്ടും രണ്ടാണ്. നടക്കൂല, നമ്മൾ ബുദ്ധിമുട്ടാണ്. എനിക്കും ഒരുപാട് ലേഡി ഫാൻസ് ഉണ്ട്, കോൾസും വരാറുണ്ട്. നേരത്തെ ഒക്കെ അങ്ങനെ കുറെ കോൾസ് ഒക്കെ വരും. പക്ഷെ അങ്ങനെ ഈ നമ്മൾ ഭ്രമിപ്പിക്കുമാർ നമ്മളെ ഇങ്ങനെ നിരന്തരം സ്ത്രീകൾ വിളിക്കുന്നു, അങ്ങനെയൊന്നും ഇല്ല. ഇല്ല, നമ്മളെ പരിചയമുള്ള സ്ത്രീകളൊക്കെ തന്നെയാണ് വിളിച്ചിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറയുന്നു. ഞാൻ ഇനിയും സംവിധാനം ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. ഞാൻ നുണകൾ പറയാറുണ്ട്, പറയും. ഇപ്പൊ എന്റെ അടുത്ത് വല്ലതും പറഞ്ഞോ? ഇപ്പൊ അങ്ങനെ പറയാൻ ഇല്ല, സാഹചര്യം കിട്ടിയില്ല. ഇല്ലെങ്കിൽ എനിക്കിഷ്ടമാണ്. അതങ്ങനെയാണ് കാര്യം, മൊത്തം പ്രവൃത്തികൾക്ക് അഭിനയവും ഒരു നുണയല്ലേ. ബാക്കി ഇത്രയും ചോദ്യങ്ങൾ കൊണ്ട് ഞാൻ നിർത്തിയതില്ലെങ്കിൽ എന്തൊക്കെ കേൾക്കേണ്ട വന്നേനെ. ഞാൻ കുറച്ച് പേരുകൾ പറയും, അവരെ ആദ്യമായിട്ട് കണ്ട ഇത് പറയണം, അനുഭവം പറയണേ. ജയസൂര്യ. ജയസൂര്യ വളരെ കുഞ്ഞായിരിക്കുന്ന കാലത്ത് അദ്ദേഹം ഒരു കുഞ്ഞിക്കൂനൻ എന്ന് പറഞ്ഞ പി നരേന്ദ്രനാഥിന്റെ ഒരു മങ്കട രവിവർമ്മ അദ്ദേഹം ഡയറക്ട് ചെയ്തിട്ട്. അപ്പൊ അതിനകത്ത് കുഞ്ഞിക്കൂനന്റെ കൂട്ടുകാരായ കുറെ സ്കൂൾ കുട്ടികളുണ്ട്. ആ സ്കൂൾ കുട്ടികളിൽ ഒരാള് ജയസൂര്യ ആയിരുന്നു എന്ന് ബേബി ഡാൻ ഗോലിയാത്ത് എന്നുള്ള പടത്തിനകത്ത് ജയസൂര്യ അഭിനയിക്കുകയും ഞാൻ അതിനകത്ത് ഒരു പള്ളിയിൽ അച്ഛൻ്റെ റോൾ ചെയ്യാൻ ചൊല്ലുകയും ചെയ്തപ്പോൾ ഞങ്ങൾ രാത്രി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ജയസൂര്യയോട് ചോദിച്ചു, ജയസൂര്യ ആദ്യമായിട്ട് അഭിനയിച്ച പടമാണ്. കാരണം അത് ബാലേട്ടനൊന്നും അറിയത്തില്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഭവം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞേ അതിനകത്ത് ഒരു ആശാനുണ്ടായിരുന്നു, കുഞ്ഞിക്കൂനിനെയും മറ്റുള്ളവരെയൊക്കെ എഴുത്തുപള്ളിയിൽ പഠിപ്പിക്കുന്ന ഒരു ആശ. ഉടനെ എന്നെ ഇങ്ങനെ നോക്കി, എടാ പഹയാ ദുഷ്ട, ഇത് നീയായിരുന്നു. അപ്പൊ ഞങ്ങൾ തമ്മില് തിരിച്ചറിയപ്പെടാത്ത ഒരു വല്ലാത്ത ബന്ധം ഞാൻ ഇന്ന് അറിയുന്നേ. അതിലൊരു പിള്ളേരിൽ ഒരാള് ജയസൂര്യ, ചോദിക്കണം ജയന്റെ അടുത്ത്. അങ്ങനെയാണ്, അതാണ് എന്നെ ഇങ്ങനെ തുറിച്ചോട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആക്രമിക്കാൻ വരുന്നവരായിരുന്നു ജയസൂര്യ. അനൂപ് മേനൻ. അനൂപ് മേനോനും ഞങ്ങളെയും കൂട്ടി യോജിപ്പിച്ചത് ഇന്ന് ജീവിച്ചിരിക്കാത്ത ഞങ്ങളുടെ രണ്ടിന്റെയും കോമൺ സുഹൃത്തായിട്ട് ലാലാണ്. ലാല് കുറെ ടെലി സിനിമ ഫിലിമുകൾക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അതില് ഒന്നില്ല, അതിൽ ഞാനും അനൂപ് മേനോനും പൂർണിമ ഇന്ദ്രയത്തിന്റെ വീട്ടിൽ പൂർണിമയും അതിലെ ഒരു വള്ളത്തിലാണ് അതിന്റെ സംഭവം. കാര്യങ്ങൾ മനസ്സിലായി. അത് ഫുൾ ഒരു പുന്നമടക്കായലില് വള്ളത്തിനകത്ത് വെച്ചിട്ടുള്ള ഒരു സംഭവം. അതാണ് ഞങ്ങൾ തമ്മിൽ ആദ്യം കാണുന്നതും അടുക്കുന്നതും. പിന്നെ അങ്ങോട്ട് ദുൽഖർ സൽമാൻ.
ദുൽഖർ സൽമാൻ സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ അത് മമ്മൂട്ടിയായിട്ടാണ്. ഇപ്പൊ ദുൽഖറിന് വേണ്ടിയിട്ട് ഒരു കഥ പറയാനായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത്. അത് അന്നയും റസൂലും നടക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു. അപ്പോഴാണ് അതിനു മുമ്പ് തന്നെ ഞങ്ങൾ ഈ സബ്ജക്റ്റ് ആലോചിക്കുന്നത്. കമ്മട്ടിപ്പാടം ഒന്ന് പേരൊന്നും വിട്ടിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ ആ വിഷയം ഞാൻ കൊണ്ടു നടക്കുന്നു. അപ്പം ഏതാണ്ടൊരു ഔട്ട്ലൈനായപ്പം രാജീവിനോട് പറഞ്ഞു, ഇങ്ങനെ ആണെങ്കിൽ ദുൽഖറിന് വേണമെങ്കിൽ രാജീവ് ബാലേട്ടൻ പോയിട്ട് ആ സംഭവം ഒന്ന് പറ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ദുൽഖറിനെ കാണാൻ വേണ്ടി പോകുന്നതും കാണുന്നതും ഒക്കെ. അവിടെ ഇരുന്ന് ഞാൻ ഈ സംഭവങ്ങൾ മൊത്തം പറഞ്ഞപ്പം ദുൽഖർ ഒക്കെ കേട്ടിട്ട് കുറച്ച് കഴിഞ്ഞ് പിന്നെയാണ് അദ്ദേഹം അറിയിച്ചത് സെക്കൻഡ് ഷോ എന്നുള്ളൊരു പടം വന്നു. ഏതാണ്ട് അതിനകത്ത് ഈ വയലൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ കയറി നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഒരു ഇതല്ല, കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞോട്ടെ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കുറെ കഴിഞ്ഞ് വീണ്ടും ഇതിലേക്ക് എത്തുന്നത്. എനിക്ക് അദ്ദേഹത്തിന്റെ ആ തീരുമാനം ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു പടം സെലക്ട് ചെയ്യുന്നതിനകത്ത് ഒരാള് ആ തന്റെ കരിയറിനെ കുറിച്ചുള്ള ആ ബോധം അത് ഭയങ്കരമാണ്. ക്ലബ് എഫ് എമ്മിലെ സ്റ്റാർ ജാമിൽ മാത്രം ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് മ്യൂസിക്.